അക്ഷരം നക്ഷത്രമാണത് അഗ്നിയാണ് ആത്മാവിന് ഭക്ഷണമാണെന്നോർത്ത് പുസ്തകം തുറക്കുന്നു അക്ഷരലോകം സ്നേഹദർശനം സാഹോദര്യം സത്യസൗന്ദര്യം നമ്മെ വിണ്ണിലേക്കുയർത്തുന്നു നമസ്കാരം അക്ഷരലോകത്തിലേക്ക് സഹൃദയരായ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മലയാളത്തിലെ പ്രശസ്ത കവിയും നിരൂപകനും അധ്യാപകനുമായ ഡോക്ടർ ഷൊർണൂർ കാർത്തികേയന്റെ കവിതയാണ് ഇന്നത്തെ കാവ്യലോകത്തിൽ സഫലമി ജന്മം ഇന്നല്ലോ തിരുവോണം മഹാബലി വന്നെത്തും വരദിനം ഇന്നല്ലോ തിരുവോണം മന്നവൻ മഹാബലി മഞ്ഞിനു കണിയായി വന്നെത്തും വരദിനം ഇന്നല്ലോ വിവാഹത്തിൻ ചരടിൽ നാം രണ്ടാളുമൊന്നിച്ച മുഹൂർത്തന് അമ്പതാണ്ടെത്തും ദിനം ഇന്നല്ലോ വിവാഹത്തിൻ ചരടിൽ നാം രണ്ടാളും ഒന്നിച്ച മുഹൂർത്തത്തിന് അമ്പതാണ്ടെത്തും ദിനം പലമേട്ടിലും വാഗ പൂമണമുതിർത്താലും പല വീട്ടിലും കൊന്ന സ്വർണത്തിൽ കുളിച്ചാലും പലതോപ്പിലും വാഴക്കൂമ്പിനാൽ മതിച്ചാലും പലതോട്ടിലും കൈത നാണത്താൽ തുടുത്താലും പലമേട്ടിലും വാഗ പൂമണമുതിർത്താലും പല വീട്ടിലും കൊന്ന സ്വർണത്തിൽ കുളിച്ചാലും പലതോപ്പിലും വാഴ കൂമ്പിനാൽ മതിച്ചാലും പലതോട്ടിലും കൈത നാണത്താൽ തുടുത്താലും കർക്കടക്കരിങ്കാറിന്നപ്പുറം വിരിയുന്ന ശർക്കരരാവും പൂവും എന്നേരെ തിരിയാതായി കർക്കടക്കരിങ്കാറിന്നപ്പുറം വിരിയുന്ന ശർക്കരാവും പൂവും എന്നേരെ ഇല്ല പുത്തരി പുത്തൻ ശിവോതി നിറപറ ഇല്ല ആതിരാവും കണിയും കൈനീട്ടവും ഇല്ല പുത്തരി പുത്തൻ ശിവോതി നിറപറ ഇല്ല ആതിരാവും ും കൈനീട്ടവും എന്നിലെ യുവതയെ നോക്കി കൊഞ്ഞനങ്കുത്തി പൊന്നോണപ്പുലരിയും വിഷുപക്ഷിയും പോകെ എന്നിലെ യുവതയെ നോക്കി കൊഞ്ഞനങ്കുത്തി പൊന്നോണപ്പുലരിയും വിഷുപക്ഷിയും പോകെ പേരാറ്റുവക്കിൽ നിൽക്കും ആറ്റുവഞ്ഞികൾ കുറ്റപ്പേരുരച്ച് എന്നെ ചൂണ്ടി കണ്ണുകളിറുക്കവേ വെള്ളവെള്ളയുമിട്ട് വിവാഹത്തിനു തയ്യാറുള്ളവൻ ഈ ഞാനെന്ന് കൊറ്റിച്ചെക്കനും ചൊൽകെ താമരമൊട്ടിൽ തിരുപ്പിടിച്ച വണ്ടത്താനും ആമോദം എന്നെപ്പോലയാർക്കുണ്ടെന്ന് ഊറ്റം കൊള്ളുക നവ്യമാം സീരക്ഷതമന്മതോന്മാദം പൂണ്ട് ഈ ഉർവി ഉർവരയാവാൻ ചാലിട്ടുകിടക്കവേ ഇണയത്തേടി തേടി തേടി തളർന്ന തുണയായി നീ വന്നൊരു സുദിനം എനിക്കോണം പിന്നെ നാമൊന്നായി കാട് നാടാക്കി കണ്ണീർപ്പാടമൊന്നിച്ചു കുടിച്ച് എങ്ങും തുഷ്ടികൾ വിളയിച്ചു പൂത്തിടാ ചെടികളാൽ പൂന്തോട്ടം പണി ചെയ്തു പൂത്തൊരുണ്ണികളെല്ലാം മാങ്കനികളായിത്തേനായി പൂർണചന്ദ്രനെ കണ്ടോർ പൂർണകാമന്മാരെന്ന് വർണ്ണിച്ചു വർണ്ണിപ്പിച്ചു വാനോളമുറ്റം കൊണ്ടു എങ്കിലും നിറഞ്ഞൊരി വാടകമീട്ടിൻമച്ചിൽ തങ്ങും വാർദ്ധക നെഞ്ചിൻ തുടിപ്പുകേൾ പൂതൊഴി അത്തപ്പൂ പറിച്ചവർ ആതിരകുളിച്ചവർ ഒത്തുചേർന്ന് ഏതദ്രിയും അരുവിയാക്കിത്തീർത്തോർ ഊണപ്പൗക്കളമായോർ ഓണവില്ലിഞ്ഞാണിലേ ഈണമായവർ കോടിയണിഞ്ഞോർ കൊണ്ടോർ മാവേലി മാവേലിനാട്ടിൻ അഭിമാനമായ വർതമ്മിൽ പോരാടി അന്യർക്കായി പിരിഞ്ഞോ പിണമായോ വിഷു കൈനീട്ടത്തിനു കൺപൂട്ടി കൈനീട്ടിയോർ ഉഷസ് രാവാക്കുന്നോ കാളരാത്രിയോ ഗാമ്യം പോകട്ടെ കണ്ണീർ കടഞ്ഞ് അമൃതം മേടിക്കുക പാകവിജ്ഞന്മാരെന്നു പുകഴാൻ പ്രാർത്ഥിക്കുക മൂത്ത് കൊമ്പൊടിഞ്ഞ് അടിപുഴങ്ങി വീഴും മുമ്പേ കാത്ത ഒരന്യജന്മത്തിന് ഉണാവൻ കൊതിക്കുക മൂത്ത് കൊമ്പൊടിഞ്ഞ് അടിപുഴങ്ങി വീഴും മുമ്പേ ന്യജന്മത്തിന് ഓണാവാൻ പ്രാർത്ഥിക്കുക ഇനിയൊരു ചെറിയ ഇടവേള മലയാളത്തിലെ പ്രശസ്ത കവിയും സംസ്കൃത അധ്യാപകനുമായ മലപ്പട്ടം ഗംഗാധരൻ തൻ്റെ പ്രിയപ്പെട്ട പുസ്തകത്തിൻ്റെ രചനാനുഭവങ്ങൾ വെളിപ്പെടുത്തുന്നു എൻ്റെ രണ്ടാമത്തെ കവിതാ സമാഹാരമായ വർണ്ണമഴയും മേൽപ്പീലിയും എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത് ആദ്യ കവിതാ സമാഹാരം രണ്ടായിരത്തി ആറിൽ ജന്മസാഫല്യം എന്ന പേരിൽ ഞാൻ പ്രസിദ്ധീകരിച്ചു അതിൻ്റെ അവതാരി എഴുതിയത് പ്രശസ്ത കവിയായ പി കെ ഗോപിയാണ് അതുപോലെ സമഗ്രമായ ഒരു പഠനം നടത്തി എന്നെ സഹായിച്ചത് ഡോക്ടർ മത്സരം വാദശ്ശേരി ഈ പുസ്തകത്തിൻ്റെ അവതാരി എഴുതത് കേരളത്തിലെ പ്രശസ്ത നിരൂപകനായ ഇ പി രാജഗോപാലിനും പഠനം ദാർശനികനായ കെ എൻ കുഞ്ഞ മുഹമ്മദ് നടത്തിയിട്ടുള്ളത് ഈ കവിത നമ്മുടെ സമകാലിക ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളും പ്രതിപാദിച്ച ഒരു പുസ്തകമാണ് കൂടംകുളം ആണവ നിലയത്തെക്കുറിച്ചും നമ്മുടെ സമൂഹത്തിൽ ഇന്നു നിൽക്കുന്ന ജാതി തീവ്രവാദ ആശയങ്ങളെക്കുറിച്ചും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് മനുഷ്യൻ്റെ ഏറ്റവും ഉദാത്തമായ ഭാവമാണ് പ്രണയം പ്രണയത്തെക്കുറിച്ച് ഇതിൽ കവിതയുണ്ട് അമൃത ചുംബനം പ്രണയഗീതം എന്നീ കവിതകൾ അതിന് ഉദാഹരണമാണ് അതുപോലെ തന്നെ ഈ കവിത എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് സഞ്ജീവനിയായിട്ടാണ് എനിക്ക് കവിത അനുഭവപ്പെട്ടിട്ടുള്ളത് വാൽമീകി രാമായണവും വ്യാസ മഹാഭാരതവും കാളിദാസ കൃതികളും എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് ഈ കവിതകളുടെ വായനാ പ്രപഞ്ചത്തിൽ നിന്നും ലഭിച്ച ആശയങ്ങൾ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ കവിതകൾ എഴുതിയിട്ടുള്ളത് എൻ്റെ രോഗാതിരമായ അവസ്ഥകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യൻ്റെ ദുരന്ത ഘട്ടങ്ങളിൽ ഒക്കെ എന്നെ കവിതയാണ് സഹായിച്ചിട്ടുള്ളത് ഞാൻ മംഗലാപുരം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു ആ സമയത്ത് ആശുപത്രി കവിത എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം തന്നെ ഈ സമാഹാരത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സമകാലിക കവികളുടെ രീതിയിൽ തന്നെ പുതിയ രീതിയിൽ ആധുനികമായ രീതിയിൽ കവിത എഴുതാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പരമ്പരാഗത രീതിയിൽ കവിത പഠിച്ച് എഴുതുകയാണ് ഞാൻ ചെയ്യുന്നത് സംസ്കൃത സാഹിത്യമായിരുന്നു എൻ്റെ പഠന വിഷയം അതുകൊണ്ട് തന്നെ സംസ്കൃതത്തിലെ ആലങ്കാരികന്മാരുടെ ഒരുപാട് കൃതികൾ ധ്വന്യാലോകം ആനന്ദവർധനൻ്റെ ധ്ന്യാലോകം രസഗംഗാധരം അതുപോലെ തന്നെ ഭരതമുനിയുടെ നാട്യശാസ്ത്രം ഒക്കെ എനിക്ക് പഠിക്കാൻ അവസരമുണ്ടായിരുന്നു അതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ കവിതയിൽ നാടകീയ മുഹൂർത്തങ്ങളും കാണാൻ പറ്റും സാമൂഹ്യ വിമർശനം തന്നെയാണ് എൻ്റെ കവിതയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമുക്ക് ഇന്ന് മനുഷ്യരുടെ ഇടയിൽ പരസ്പര സ്നേഹവും വിശ്വാസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മാനുഷികമായ ഈ സ്നേഹത്തെ സർവചരാചരങ്ങളിൽ ദർശിക്കാൻ കഴിയൂ ഭാരതീയ വേദാന്തത്തിൻ്റെ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിതിൽ തമസവുമായ എന്നൊരു കവിത എഴുതിയിട്ടുണ്ട് അതൊക്കെ മനുഷ്യനെ മനുഷ്യനായി തിരിച്ചറിഞ്ഞ് പരസ്പരം സ്നേഹിക്കാനുള്ള ഒരു ആശയത്തെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതുപോലെ തത്വമസി എന്ന കവിതയിൽ ശങ്കരാചാര്യരെ പരീക്ഷിക്കുന്നതിന് വേണ്ടി പരമശിവനും പാർവതിയും ചണ്ടാലിൻ്റെ വേഷം കെട്ടി ശങ്കരാചാര്യരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഭാഗമുണ്ട് നമ്മുടെ നാട്ടിൽ പൊട്ടം തെയ്യമായിട്ട് ആടിക്കളിക്കുന്ന ആ ഒരു മിത്ത് ഞാൻ വളർത്തിയെടുത്ത് അത് തന്നെയാണ് സവർണ ജാതീയതയ്ക്കെതിരെ ഒരുതാനുള്ള പുതിയ ഒരു ആശയമായിട്ട് കൊണ്ടുവന്നിട്ടത് കേരളീയ സമൂഹം വളരെയധികം ജാതി സങ്കീർണമായ ഒരു സമൂഹമാണ് ഈ സമൂഹത്തിലെ നമ്മൾ പുറത്ത് ജാതിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ അകത്തളങ്ങളിലൊക്കെ ജാതിയുണ്ട് അതുപോലെ തമിഴ്നാട്ടിൽ ജാതി തിരിച്ച് അതിർ വരുമ്പോഴുകെട്ട് കെട്ടി തിരിച്ച ഒരു രീതി ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇപ്പം ജാതീയതയ്ക്കെതിരെ ശ്രീനാരായണ ഗുരു ചെയ്തു വച്ച പ്രവൃത്തിയുടെ രണ്ടാമത്തെ ഘട്ടം കേരളത്തിൽ ഇനിയും വന്നിട്ടില്ല മനുഷ്യൻ ഒന്നാണ് മനുഷ്യണം മനുഷ്യത്വം ജാതി ഗവാം ഗോത്വം യഥ എന്നാണ് ശ്രീനാരായണ ഗുരു പറയുന്നത് അതുകൊണ്ട് തന്നെ ജാതീയതയ്ക്ക് അതിരായിട്ട് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജാതിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗം കൂടെ ശ്രീനാരായണ ഗുരുവിൻ്റെ കർമ്മങ്ങളിൽ ഉണ്ട് ആ ഒരു ഘട്ടത്തിൻ്റെ നിർവഹണം കൂടി ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് എൻ്റെ കവിതയിൽ ഈ കൂടംകുളം ആണവ നിലയത്തെക്കുറിച്ച് പറഞ്ഞു മനുഷ്യവംശത്തെ മുഴുവൻ നശിപ്പിക്കാനുള്ള സംഹാരശേഷി ഉള്ള ഒരു ആണവ നിലയമാണ് കുടംകുളം അതിൻ്റെ കമ്മീഷൻ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഇപ്പോൾ ഏറ്റവും അധികം തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനതയുടെ ഭാവി എന്തായിരിക്കുമെന്ന് ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ കവിത ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നാൽപ്പത്തഞ്ച് കവിതകളാണ് ഈ സമാഹാരത്തിലുള്ളത് ആനുകാലികങ്ങളിൽ നമ്മൾ വായിച്ചു വരുന്ന കവിതകൾ കവിതയുമായി യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർ എഴുതി കൂട്ടുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ആർക്കും എന്തും ചെയ്യാവുന്ന ഒരു വേദിയായിട്ട് ഇന്ന് കാവ്യരംഗം മാറിയിരിക്കുകയാണ് എങ്കിലും എല്ലാം തന്നെ പരമ്പരാഗതമായ ഊർജം ഉൾക്കൊണ്ട് കവിത എഴുതുമ്പോഴാണ് അതിന് സൗന്ദര്യം ഉണ്ടാവുക ലാവണ്യനീതി നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നത് നമ്മുടെ പൂർവികരായിട്ടുള്ള കവികൾ എന്തൊക്കെയാണോ ചെയ്തിട്ടുള്ളത് അതൊക്കെ ഉൾക്കൊണ്ട് തന്നെ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ആ രീതിയിൽ തന്നെയാണ് ഞാൻ എൻ്റെ കവിതയെ സമീപിക്കുന്നതും എഴുതുന്നതും നമ്മുടെ സമൂഹത്തിലെ ജർണതകൾക്കെതിരെ പടവരുതുന്നത് പ്രകൃതി ഇന്ന് ഏറ്റവും ദുരന്തപൂർണ്ണമായ ഒരവസ്ഥയിലാണ് കേരളത്തിലെ കൃഷിയും എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അന്തരീക്ഷം മാറിയിരിക്കുകയാണ് ഒരു പച്ചപ്പ് കാണാൻ നമുക്ക് ഇനി കഴിയുകയില്ല എവിടെ നോക്കിയാലും മലീമസമായ പ്രകൃതിയാണ് കാണുന്നത് അതുകൊണ്ട് ഇനിയും പഠിക്കാത്ത മക്കളുണ്ടോ എന്ന് പറയുന്ന ഒരു കവിത ഞാൻ പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ സമാഹാരത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പ്രകൃതിയെ നമ്മുടെ ജീവിതത്തെ സാമൂഹ്യ പ്രശ്നങ്ങളെ പ്രണയത്തെ എല്ലാം തന്നെ ഈ കവിതയ്ക്ക് വിഷയമാക്കിയിട്ടുണ്ട് ഇനിയൊരു ചെറിയ ഇടവേള മലയാളത്തിലെ വിവിധ പ്രസാധകരുടെ പുതിയ പുസ്തകങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് വീടുകൾക്കപ്പുറം പി ദാമോദരൻ ദാമോദരൻ്റെ ഈ പുസ്തകം ഒരു പുതിയ അന്വേഷണവും കണ്ടെത്തലുമാണെന്ന് പറയാം കോഴിക്കോട് മഹാശയരും മഹാന്മാരുമായ അനേകർ ജീവിച്ച് കാലം ചെയ്തു പോയിട്ടുണ്ട് അവരെപ്പറ്റിയൊക്കെ വേണ്ട കാലത്ത് വേണ്ട പോലെ എഴുതപ്പെട്ടിട്ടും ഉണ്ടാവാം എന്നാൽ അവരിൽ ചിലരെ പറ്റിയും അവരുടെ വാസഗ്രഹങ്ങളുമായി ബന്ധപ്പെടുത്തി എഴുതുക എന്നത് ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടാകണമെന്നില്ല ആ കുറവ് പരിഹരിക്കുകയാണ് പ്രശസ്ത പത്രപ്രവർത്തകനായ ദാമോദരൻ ചെയ്തിട്ടുള്ളത് പോയ കാലത്തേക്ക് ഒരു കോണിയാണ് ഈ കൃതി ശ്ലാഘനീയമാണ് ഈ രചന ദാമോദരൻ്റെ ഈ പുസ്തകത്തിലൂടെ എൻ്റെ മനസ്സ് കോഴിക്കോട്ട് ഞാൻ പിന്നിട്ട കാലഘട്ടത്തിലൂടെ സഞ്ചരിച്ചു എന്ന് അവതാരികയിൽ പ്രൊഫസർ എം ആർ ചന്ദ്രശേഖരൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നു ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പൂർണ്ണ പബ്ലിക്കേഷൻസ് കോഴിക്കോട് സുദർശന പക്ഷിയുടെ തൂവൽ പി കെ ഗോപി ചിതറിപ്പോയ തൂവലുകൾ തുന്നിച്ചേർത്ത് കവിതയുടെ ഹൃദയ മുറിവുകളിൽ പറഞ്ഞിറങ്ങിയ സുദർശന പക്ഷിയുടെ സൂര്യഗാഥ കാലത്തിൻ്റെ കുത്തൊഴുക്കിലകപ്പെട്ട് വിസ്മരിക്കപ്പെട്ടു പോകാത്ത ശ്രദ്ധേയമായ കവിതകളുടെ സമാഹാരം ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അൽഫാവൺ പബ്ലിഷേഴ്സ് കണ്ണൂർ ആത്മാവിൻ്റെ ചോദ്യങ്ങൾ ഇ പി ജ്യോതി ജീവിതത്തിന് നേറുന്ന അനുഭവങ്ങൾ ആർദ്രതയോടെ വരച്ചിടുന്ന മനോഹരമായ കഥകളുടെ സമാഹാരം ഭാഷയുടെ ഒഴുക്കും നൂതനമായ പ്രമേയവും കഥയെ മനസ്സോടടുപ്പിക്കുന്നു സ്ത്രീപക്ഷമെല്ലാം എഴുത്തിൻ്റെ പക്ഷമാണെന്ന് അടയാളപ്പെടുത്തുന്ന രചനകൾ പ്രണയവും സ്നേഹവും നിലാവും പ്രതീക്ഷയും ചിരന്തന ദീപിക പോലെ പ്രകാശം വരുത്തുന്നു ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ലിബി പബ്ലിക്കേഷൻസ് കോഴിക്കോട് മറവ് ചെയ്യാത്ത ശബ്ദങ്ങൾ ഹണി ഭാസ്കരൻ ഉള്ളം നോവിക്കുന്ന മുറിവുകളിൽ തൊട്ടുപുരട്ടുന്ന ആശ്വാസലേപനം പോലെ ലളിതപദങ്ങൾ കാവ്യാകാശത്തിൻ്റെ അകലങ്ങളിൽ നിന്ന് പെയ്തിറങ്ങുന്നു പുല്ലിലും പൂവിലും നിശ്വാസം ചേർത്ത് പിടിക്കുന്ന പ്രണയതാളത്തിൻ്റെ സ്വപ്നബീജങ്ങൾക്ക് ഈ വർഷമേഘങ്ങളുടെ കൂടുതൽ ശേഖരം വേണം കരുണയുടെ കാതൽ കാത്തു കവിയുടെ സ്നേഹചക്രവാളം കൂടുതൽ കാന്തി മഹിമയുള്ള നക്ഷത്രോദയങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ശിഥിലമായ സംസ്കാരത്തിൻ്റെയും വ്യത്യസ്ത തലങ്ങളെ തൊട്ടൊഴിഞ്ഞുണരുന്ന പുത്തൻ കവിതയുടെ ഈ സ്വാതന്ത്ര്യപ്പറവയ്ക്ക് ചെറുകുകളുടെ ശക്തിയും ചിന്തയുടെ സൗന്ദര്യവും ജീവിതത്തിൻ്റെ ദർശനവും സർവോപരി ഉത്തമ കവിതയുടെ ആശ്ലേഷവും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പി കെ ഗോപി അവതാരികയിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നു ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കൈരളി ബുക്സ് കണ്ണൂർ വിത്തും പത്തായവും കവിത കൂട്ടായ്മ ഭൂതകാല പാരമ്പര്യത്തെ നവീകരിച്ച് വർത്തമാന സമൂഹത്തെ ഉല്ലംഘിച്ച് ഭാവിയുടെ ചൂണ്ടുപലകകളാകുന്ന കവിതകളെയാണ് നാം വിത്തിന് വെക്കുന്നത് അത്തരം കവിതകൾ വൃഷ്ടിഗതങ്ങളും സമഷ്ടിഗതങ്ങളുമാകാം പുതിയൊരു സെൻസിബിലിറ്റിയുടെ ഉന്മീലനം സാധിക്കുന്ന കുറച്ച് കവിതകൾ ഈ സമാഹാരത്തിലുണ്ട് ഏറെ കവിതകളും ഒറ്റിനെടുക്കാൻ പത്തായത്ത് നിറച്ചവയാണ് ബഹുസ്വരതയിലും കവിതയുടെ അനുഭൂതി സാന്ദ്രതയിലേക്ക് അവധാന ഗമനം നടത്തുന്നവ നല്ല കവിത കവിതക്കൊയ്ത്താണ് രണ്ടാം വേളയിലും കവിമണ്ഡലം നേടിയെടുത്തത് പതിരുകൾ തീരെ ഇല്ലെന്ന് തന്നെ പറയാം ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ജില്ലാ കവിമണ്ഡലം കണ്ണൂർ ഇ എം എസിനോടൊപ്പം രണ്ട് മണിക്കൂർ തായാട്ട ശങ്കരൻ സാമൂഹ്യ രാഷ്ട്രീയ സാഹിത്യ മേഖലകളുമായി ബന്ധപ്പെട്ട ഏതു കാര്യത്തെയും മാർക്സിസം ലെനിസത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ വിശകലനം ചെയ്ത് തൻ്റേതായ രീതിയിൽ ലളിതമായി അവതരിപ്പിക്കുന്നതിലും ഇ എം എസിനെ പോലെ മറ്റൊരു പ്രതിഭ ഇല്ലെന്ന് പറയാം ആ മഹത് വ്യക്തിയുമായി ദേശാഭിമാനി വാരികയുടെ പത്രാധിപരായിരിക്കെ തായാട്ട് ശങ്കരൻ നടത്തിയ മുഖാമുഖത്തിലെ ഒത്തിരി ചെറിയ വലിയ കാര്യങ്ങളാണ് ഈ കൃതിയിലുള്ളതും ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സോഷ്യലിസ്റ്റ് ലിറ്ററേച്ചർ കോഴിക്കോട് പുതിയ വായനാവിശേഷങ്ങൾ പങ്കുവെക്കുന്ന എൻ്റെ വായന പ്രതികരിക്കുന്നത് വിവിധ തലമുറയിലെ വായനക്കാർ ഞാൻ പി കെ ജി വിജയറാം ദേവഗിരി കോളേജിൽ ഇംഗ്ലീഷിൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൊഫസറായിരുന്നു ഇപ്പോഴും പഠിപ്പിച്ചു ശ്രീനാരായണ അക്കാഡമി എന്ന നാലങ്കേറ്റിനടുത്തുള്ള സ്ഥാപനത്തിൽ പഠിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു ജീവിതത്തിൽ പഠിപ്പിക്കുക എന്നുള്ള കാര്യത്തിന് മാത്രമായി ഏകദേശം മുഴുവൻ സമയവും പ്രവർത്തിക്കേണ്ട വന്നിട്ടുണ്ട് എനിക്ക് അത് ആ പഠിപ്പിക്കുക എന്ന കാര്യത്തിന് തന്നെ പല വിഷയങ്ങളിലും അവഗാഹവും പാണ്ഡിത്യൻ തന്നെയും ആവശ്യം ആണ് എസ്ട്രോണമി മുതൽ ജുവോളജി വരെ എല്ലാ സബ്ജക്റ്റും നമ്മൾ എല്ലാ വിഷയങ്ങളിലും കഴിയുന്നത്ര നമ്മൾ വായിച്ചു കൊണ്ടേയിരിക്കണം അതിനിടയിൽ മൂന്ന് പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഇടയായി ഒന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്ക് വില് ഡ്യൂറൻറ്റിൻ്റെ തത്വചിന്തയെപ്പറ്റി മറ്റൊന്ന് പ്രൊഫസർ ഷെഫേഡിൻ്റെ പ്രൊഫ സി എ ഷെഫ് എന്ന മഹാനായ അധ്യാപകൻ്റെ ഒരു സ്മരണിക മൂന്നാമതായി ഡോക്ടർ കെ ടി വിജയമാധവൻ എന്ന പരിസ്ഥിതി പ്രവർത്തകൻ്റെ പേരിൽ ഞങ്ങൾ സുഹൃത്തുക്കളും അദ്ദേഹത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന് ഒരുക്കിയ ഒരു പുസ്തകത്തിൻ്റെ എഡിറ്റർ എന്നുള്ള നിലയിലും പ്രവർത്തിക്കുകയുണ്ടായി എന്നെ ഏറ്റവും സ്വാധീനിച്ച എഴുത്തുകാരെന്ന് പറഞ്ഞാൽ ഒ വി വിജയനാണ് ഒ വി വിജയൻ്റെ ഗുരുസാഗരം എന്തുകൊണ്ടും അതിന് കിട്ടേണ്ടതായ അർഹത ഉണ്ടായിരുന്ന അതിൻ്റെ പുരസ്കാരങ്ങളോ ഒന്നും തന്നെ അതിന് കിട്ടിയില്ല എന്നുള്ള ഒരു മനസ്സാവുമുണ്ട് ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം ജനങ്ങളുടെ ഇടയിൽ വായനക്കാർക്ക് ഇടയിൽ അങ്ങേയറ്റം ലബ്ധ പ്രതിഷ്ഠ നേടുവാൻ ഇടയായി ആധുനിക പ്രസ്ഥാനം മലയാളത്തിൽ ആധുനിക പ്രസ്ഥാനത്തിൻ്റെ പ്രണയിതാവ് എന്നുള്ള നിലയ്ക്ക് തന്നെ ഒ വിജയന് പ്രത്യേകമായ സ്ഥാനമുണ്ട് പക്ഷേ ഗുരുസാഗരം എൻ്റെ അഭിപ്രായത്തിൽ ഒരു പടിപ്പ് കൂടെ മുന്നോട്ട് കടന്ന് വളരെ ഗഹനമായ പഠനത്തിന് ഇടയാക്കേണ്ട ഒരു കൃതിയാണ് കവിതയും പോളിറ്റിക്സും ചരിത്രവും തത്വചിന്തയും എല്ലാം കൂട്ടിക്കലർത്തി അങ്ങേയറ്റത്തെ ഗഹനമായ തലങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു പ്രധാന കൃതിയാണ് ഗുരുസാഗരം ഈ ഗുരുസാഗരത്തെ നമ്മുടെ വിമർശകർ അത്രത്തോളം അങ്ങോട്ട് അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നേരമറിച്ച് കസാക്കൻ്റെ ഇതിഹാസത്തെപ്പറ്റി വിജയൻ തന്നെ സ്വന്തമായി ഇതിഹാസത്തിൻ്റെ ഇതിഹാസം എന്നുള്ള പുസ്തകം എഴുതുകയുണ്ടായി അതിൻ്റെ പണിപ്പുരയിലേക്ക് നമ്മെ നയിക്കുകയുണ്ടായി ഗുരുസാഗരൻ ഒരു ഒരു പ്രധാന സന്ദേശം പിന്നെ നമുക്ക് തരുന്നുണ്ട് ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഗഹനതകളിലേക്കും നമ്മളെ എത്തിക്കുന്ന ഒരു കൃതിയാണ് ഗുരുസാഗരം എൻ്റെ പേര് ലിലിൻ ഞാൻ വരുന്നത് അത്താണിക്കൽ വള്ളിക്കുന്ന് അത്താണിക്കൽ നിന്നാണ് ഞാൻ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സിക്സം ബി എസ് സി ബോർഡിലേക്ക് പഠിക്കുന്നു ഞാൻ ഈ അടുത്ത് ഇട വായിച്ച ഒരു നോവൽ എന്ന് പറഞ്ഞാൽ ആടുജീവിതമാണ് അത് വളരെ മനോഹരമായിട്ടുള്ളൊരു നോവലായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു കാരണം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മരുഭൂമികളിലൊക്കെ പോയി കഷ്ടപ്പെടുന്ന ആൾ ആൾക്കാരുടെ ജീവിതത്തിൻ്റെ ഒരു പച്ചയായ യാഥാർത്ഥ്യം എന്ന് വേണമെങ്കിൽ പറയാം നജീബ് എന്നാണ് അതിൽ മെയിൻ കഥാപാത്രം അത് അയാളുടെ ജീവിതത്തിലെ അനുഭവിച്ച നരകയാതനകൾ ശരിക്കും നരകയാതനകൾ തന്നെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് കാരണം നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഓരോ കഷ്ടപ്പാടുകളാണ് അയാൾ അനുഭവിച്ചത് കുറേ കുറേയേറെ അനുഭവിച്ച അയാൾ മൂന്ന് വർഷക്കാലം അവിടെ നരകയാദന അനുഭവിച്ച് തിരിച്ചെത്തി ആണ് അത് ബെന്യാമിനാണ് അത് കഥയായിട്ട് ഒരു നോവലായിട്ട് എഴുതിയിട്ടുള്ളത് വളരെ ഹൃദയസ്പർശിയായ ഒരു നോവലാണ് ബെന്യാമിൻ്റെ ജീവിതം കാവ്യലോകത്തിൽ കവിതകളെ അവതരിപ്പിക്കുവാൻ കവിതയും ഫോട്ടോയും ബയോഡാറ്റയും അയക്കുക പുസ്തകലോകത്തെ പരിചയപ്പെടുത്തുവാൻ പുതിയ പുസ്തകങ്ങളുടെ രണ്ട് പ്രതികളേക്കുവാം അയക്കണ്ടി വിലാസം പ്രൊഡ്യൂസർ അക്ഷരലോകം ദർശന ടി വി ദർശന കോംപ്ലക്സ് ഓർക്കിഡ് ഗാർഡൻ എറിഞ്ഞപ്പാലം ബിയോ കോഴിക്കോട് ആറ് ഏഴ് മൂന്ന് പൂജ്യം പൂജ്യം ആറ് ഇമെയിൽ അക്ഷരലോകം ഡി എൻ എ അറ്റ് ദ റേറ്റ് ഓഫ് ജിമെയിൽ ഡോട്ട് കോം ഇന്നത്തെ അക്ഷരലോകം ഇവിടെ പൂർണ്ണമാകുന്നു അക്ഷരലോകം വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയത്ത് സഹൃദയരായ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമസ്കാരം